നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വാർത്തകളുണ്ട് ഒന്ന് ശബരിമലയിൽ ഹലാൽ അരവണ പായസം വിതരണത്തിനെത്തി എന്നതാണെങ്കിൽ രണ്ടാമത്തത് അരവണയ്ക്കും ഉണ്ണിയപ്പത്തിനും അടക്കമുള്ള ശർക്കര ഹലാൽ രീതിയിൽ നിർമ്മിക്കുന്നതിന് ഉത്തരവ് കൊടുത്തിരിക്കുന്നു എന്നതാണ് ഇതിനപ്പുറത്തേക്ക് മുസ്ലിം കോൺട്രാക്ടർമാർക്ക് അരവണ പായസം കരാർ കൊടുത്തു തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങളുണ്ടെങ്കിലും ഇത് രണ്ടും വളരെയേറെ ഗൗരവമുള്ള രണ്ട് ആരോപണങ്ങളാണ് ഇതിൽ പകുതിയും അതായത് മുസ്ലിം കോൺട്രാക്ടർ ഏൽപ്പിച്ചു തുടങ്ങിയതൊക്കെ വ്യാജമാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് പക്ഷേ ഈ രണ്ടെണ്ണവും വളരെ ഗൗരവമുള്ള വിഷയമായി തുടരുകയാണ് ഇതിൽ കാമ്പുണ്ടോ എന്ന ചർച്ചകൾ തുടരുമ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ ഇടപെടുന്നു ശബരിമല കർമ്മസമിതിക്ക് വേണ്ടി എസ് ജെ ആർ കുമാർ കൊടുത്ത ഹർജിയിൽ അടിയന്തരമായി ഇടപെട്ട ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാരായ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് പി ജി അജിത് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് അടിയന്തിരമായി നോട്ടീസ് കൊടുത്തു അടിയന്തരമായ നോട്ടീസ് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിലുള്ള നോട്ടീസ് ഇന്നു തന്നെ വിശദീകരണം നൽകാൻ ദേവസ്വം ബോർഡിനോടും സംസ്ഥാന സർക്കാരിനോടും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഹർജിയിൽ പ്രധാനമായും പറയുന്നത് ഇത് ഹലാൽ ഫുഡ് എന്ന് പറയുന്നത് ഇസ്ലാം മതാചാരപ്രകാരം തയ്യാറാക്കുന്നത് അത് ശർക്കരയാണെങ്കിലും ശരി അരവണ പായസമാണെങ്കിലും ശരി മറ്റെന്താണെങ്കിലും ശരി അത് ഇസ്ലാം മതാചാരപ്രകാരം തയ്യാറാക്കുന്നതാണ് അങ്ങനെ ഇസ്ലാം മതാചാരപ്രകാരം തയ്യാറാക്കുന്ന നിവേദ്യങ്ങൾ അയ്യപ്പന് സമർപ്പിക്കുന്നത് ദൈവനിന്ദയാണ് അതുകൊണ്ട് അന്വേഷിക്കണം വിശദീകരണം വേണം എന്നതാണ് ഹർജി ഈ വിഷയം ഹൈക്കോടതിയിൽ എത്തുന്നതിന് തൊട്ടു തൊട്ടുമുമ്പേ ഈ ആരോപണങ്ങൾ സജീവമായിരുന്നപ്പോൾ സ്വാമി ഉദ്ദിത് ചൈതന്യ ഇതേക്കുറിച്ച് പറഞ്ഞത് കേൾക്കുന്നത് ഈ വിഷയം മനസ്സിലാക്കുന്നതിന് ഗുണം ചെയ്യും ശബരിമല ക്ഷേത്രത്തിൽ ഭഗവാന്റെ നിവേദ്യം തയ്യാറാക്കുന്നതിന് പ്രധാനമായും അപ്പവും അരവണയും തയ്യാറാക്കുന്നതിന് വേണ്ടി ഹലാൽ പേരിലുള്ള ശർക്കര ബാഗുകൾ അവിടെ കണ്ടു എന്നാണ് ഹലാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ചില മതാചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നാം കേട്ടിടത്തോളം തുപ്പി അശുദ്ധമാക്കുന്ന ഒരു സാധനമായിട്ടാണ് ഈ ഹലാൽ പേരിൽ നാം അറിയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അയ്യപ്പന് തുപ്പി അശുദ്ധമാക്കിയ സാധനങ്ങളാണോ നീതിക്കേണ്ടത് എന്നൊരു ചോദ്യം നമ്മളെ ഭക്തന്മാർ ചോദിക്കേണ്ടതുണ്ട് അയ്യപ്പന് അങ്ങനെയുള്ള പ്രസാദം വിതരണം ചെയ്യുന്നത് ആ അയ്യപ്പനെ നിന്ദിക്കുന്നതിന് തുല്യമല്ലേ അയ്യപ്പ ഭക്തന്മാരെ വേദനിപ്പിക്കുന്ന പ്രവൃത്തിയല്ലേ ഇതിലൂടെ ദേവസ്വം ബോർഡ് ചെയ്യുന്നത് എനിക്ക് ദേവസ്വം ബോർഡ് പ്രവർത്തകരോട് പറയാനുള്ളത് ദേവി വിചാരിച്ച് അയ്യപ്പ ഭക്തിയിൽ നിങ്ങൾ കലുഷിതമാക്കുന്ന മതചിന്തകൾ കൊണ്ടുവരരുത് ഇത്തരത്തിലുള്ള നിന്ദമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു ബോർഡിൻ്റെ അവർ വിതരണം ചെയ്യുന്ന പ്രസാദങ്ങൾ പ്രത്യേകിച്ച് അപ്പവും അരവണയും വാങ്ങരുത് അയ്യപ്പന് വേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഭക്തിയും നിങ്ങൾ കൊണ്ടുപോകുന്ന നെയ്യും ആ അഭിഷേകം ചെയ്യുന്ന പ്രസാദം ധാരാളം മതി നമ്മളെ ഒരു കച്ചവടക്കാരാക്കി അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പണമുണ്ടാക്കി അതിന് ദേവസ്വത്തിന് എന്തും കാട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു രീതി നമ്മുടെ ക്ഷേത്രങ്ങളിൽ അനുവദിക്കാൻ പാടില്ല ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കണം എന്ന് സുപ്രീം കോടതി പോലും അടുത്ത ദിവസം പറയണ്ടായി അവർ പോലും പറഞ്ഞു ഞങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടുകയില്ലേ അതിനൊരു സംവിധാനമുണ്ടെന്ന് എന്നാൽ അതിൽ രാഷ്ട്രീയം ഇടപെടുമ്പോൾ അയ്യപ്പ ഭക്തന്മാരെയും അയ്യപ്പ ഭക്തിയെയും അയ്യപ്പ സംസ്കാരത്തെയും അവഹേളിക്കുന്നതിന് വേണ്ടി അശുദ്ധമാക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ വേണോ പ്രസാദമുണ്ടാക്കൽ വളരെ ഖേദകരമായ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട പല കഥങ്ങളും വ്യാജമാണെങ്കിലും ഈ ഹലാൽ പാക്കേജിലുള്ള ശർക്കരകൾ അവിടെ വിതരണത്തിനെത്തി എന്നത് നിസ്സാരമല്ല പ്രത്യേകിച്ച് ഹലാൽ ഉൽപ്പന്നങ്ങൾ ഇസ്ലാം മതാചാരപ്രകാരം ഉണ്ടാക്കുന്നതാണെന്നും അതിൽ തുപ്പി വയ്ക്കുന്നത് പോലും ഈ ഹലാൽ ആചാരത്തിന്റെ ഭാഗമാണ് എന്നുമുള്ള പ്രചാരണം ശക്തമായി നിൽക്കുമ്പോൾ ഭഗവാന് കൊടുക്കുന്ന അതേ എത്രയേറെ പവിത്രമായ നിവേദ്യം അങ്ങനെ ഹലാൽ പാക്കേജിൽ ഒരു ഗൂഢാലോചന തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഉദിത് ചൈതന്യ പറഞ്ഞതും ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനത്തിന് വേണ്ടി എടുത്തതുമായ വിഷയം ഗുരുതരമായ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന അത്തരത്തിൽ ഒരു നീക്കം സർക്കാർ നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് കോടതിയിലെത്തിയാൽ മാത്രമേ വ്യക്തമാവൂ ഹലാൽ ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ ശബരിമലയിൽ ഭഗവാന് നിവേദ്യമായി എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മതനിന്ദയാണ് ബോധപൂർവം ഹിന്ദു വികാരം വ്രണപ്പെടുത്തുന്നതിനും ഹിന്ദുവിനെ അപമാനിക്കുന്നതിനുമുള്ളതാണ് അതേസമയം അങ്ങനെയല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് സർക്കാരാണ് ബോധ്യപ്പെടുത്തേണ്ടത് അരവണ പായസം അത് സത്യമാണെന്ന് ബോധ്യമായിട്ടുണ്ട് പക്ഷേ അരവണ പായസം ആ ശബരിമലയിൽ നിവേദ്യത്തിനുള്ളതല്ല അല്ലാതെ മാർക്കറ്റിൽ വിൽക്കാനുള്ളതാണ് എന്നാണ് അതിനെ ന്യായീകരിക്കുന്നവർ പറയുന്നവരെ അരവണ പായസം എന്നത് ഭഗവാനെ നിവേദ്യമാകുമ്പോൾ അങ്ങനെയൊരു പ്രോഡക്റ്റ് ഹലാലായി വിൽക്കാൻ ശ്രമിക്കുന്നത് ഉചിതമാണോ അതാരാണ് വളരെ ഖേദകരമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു ന്യായീകരണ പോസ്റ്റ് കൂടി വായിക്കേണ്ടത് അത്യാവശ്യമാണ് ബീനാ സണ്ണി എന്ന ഒരു പേരിൽ അതൊരു വ്യാജ പേരാണ് ഒരു ഇസ്ലാമിസ്റ്റിൻ്റെ കുറിപ്പാണ് പക്ഷേ ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ മറ്റ് പല പേരുകളും ഉപയോഗിക്കാറുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ട് പ്രചരണങ്ങൾ ആണ് വിഷകല ടീച്ചർ എന്ന മൂർഖൻ പാമ്പ് അടക്കമുള്ള വർഗീയ വിഷപ്പാമ്പുകൾ മലയാളികളുടെ ഇടയിലേക്ക് രണ്ട് ദിവസമേ തള്ളുന്നത് ശബരിമലയിൽ അരവണ കോൺട്രാക്ട് നൽകിയിരിക്കുന്ന മുസ്ലിങ്ങൾക്കാണ് രണ്ട് ഹലാൽ ശർക്കരയാണ് ശബരിമലയിൽ അപ്പം അരവണ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ് വസ്തുത ഹലാൽ ലേബറോട് കൂടി ശബരിമല ക്ഷേത്രത്തിലെ അരവണ പായസം വിതരണം ചെയ്യുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചരണം നടക്കുന്ന രാമയ്യർ ശ്രീനിവാസൻ എന്ന ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്നുള്ള ഇംഗ്ലീഷ് പേഴ്സൺ കൂടുതൽ പേരും പങ്ക് വഹിച്ചിട്ടുണ്ട് അൽ സാഹ എന്ന കമ്പനിയുടെ അരവണ പാത്രത്തിന്റെ ചിത്രവും ചേർത്ത് വെച്ചാണ് പ്രചരണം നടക്കുന്നത് ശബരിമലയിലെ അരവണ നിർമ്മാണത്തിന്റെ കരാർ മുസ്ലിം മതസ്ഥർക്ക് നൽകിയെന്നാണ് അവകാശവാദം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്ന വിവരവും പലരും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി മുതൽ ശബരിമലയിൽ നിന്ന് അരവണ വാങ്ങരുന്ന് ചിലർ ആഹ്വാനം ചെയ്യുന്നു തമിഴ്നാട് കർണാടക തുടങ്ങി അന്യ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട് യു എ ഐ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അൽസാഹ അവരുടെ അരവണ ടിന്നിന് പുറത്ത് അത് ശബരിമലയിലേതാണെന്ന് സൂചിപ്പിക്കുന്ന എഴുത്തുകളോ ചിത്രങ്ങളോ ഒന്നും പരിശോധനയിൽ കാണാൻ സാധിക്കുന്നില്ല ശബരിമലയിലെ അരവണ പായസത്തിൻ്റെ ടിന്നിൽ അയ്യപ്പൻ്റെ ചിത്രവും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എന്ന് എഴുത്തുമുണ്ടാകും കൂടാതെ അരവണപ്രസാദം എന്ന താഴെ പ്രിന്റയും ശബരിമലയിലൂടെ പ്രചരിക്കുന്ന പായസത്തിന് ചിത്രത്തിൽ ഇത്തരത്തിലൊന്നും തന്നെ പകരം അൽസാഹ കമ്പനിയുടെ ലോഗോയും അരവണ പായസം എന്ന എഴുത്തുമാണല്ലോ ഇതിൽ കൂടുതൽ വിവരങ്ങൾക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി അത് ബന്ധപ്പെട്ടു പ്രചരിക്കുന്ന വിവരങ്ങൾ വ്യാജമാണെന്നും ശബരിമല അരവണം ഉണ്ടാക്കുന്ന ദേവസ്വം ബോർഡ് നേരിട്ടാണെന്ന് വ്യക്തമാക്കി അരവണ നിർമ്മാണത്തിന് വേണ്ട സാമഗ്രികൾക്കും ടിന്നിനും വേണ്ടിയാണ് കരാർ നൽകിയിട്ടുള്ളതെന്നും അധികൃത അറിയിച്ചു വർഷങ്ങൾ ഇങ്ങനെയാണ് ശബരിമല അരവണ നിർമ്മാണം നടത്തുന്ന അയ്യപ്പൻ്റെ ചിത്രത്തോടു കൂടിയ ശബരിമല അരവണ പാത്രം ചിരപരിചിതമാണ് കാലങ്ങളിൽ അതിൽ തന്നെയാണ് പ്രസാദം നൽകി വരുന്നത് അതിന് ഇതുവരെയും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല കേരളത്തിലെ പല ക്ഷേത്രങ്ങളും വിശേഷ ദിവസങ്ങൾ വീടുകളും അരവണ ഉണ്ടാക്കാറുണ്ട് അതിൽ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇതുണ്ടാക്കി അവരുടേതായ രീതിയിൽ പാക്ക് ചെയ്ത് നൽകുന്നതിന് തടസ്സങ്ങളിൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ശബരിമലയോ ദേവസ്വം ബോർഡുമായോ ബന്ധമില്ല ഹലാൽ എന്ന ലേബലിലുള്ള അരവണ പായസും ശബരിമലയുടെ നില യു എ ആസ്ഥാനമേ പ്രവർത്തിക്കുന്ന അൽസാഖ എന്ന കമ്പനിയുടെ ഉൽപ്പന്നത്തിൻ്റെ ചിത്രമാണ് തെറ്റായ രീതിയിൽ പ്രചരിക്കുന്നത് ഇങ്ങനെ പോകുന്നു ഞാനതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹലാൽ ബ്രാൻഡുള്ള ടിന്നോ ഹലാൽ ബ്രാൻഡുള്ള പായ്ക്കറ്റോ ഉപയോഗിച്ചാൽ പോലും തെറ്റാണ് രണ്ടാമത്തേത് ഈ അരവണ പായസം എന്ന് പറയുന്നത് പൊതുവേ സാധാരണക്കാർ ഉപയോഗിക്കുന്നൊരു ഉൽപ്പന്നമല്ല അതൊരു നിവേദ്യമാണ് അത് മറ്റൊരു കമ്പനി നിർമ്മിക്കുന്നതും തെറ്റാണ് ഭഗവാന്റെ നിവേദ്യമാണ് അത് ദേവസ്വം ബോർഡിൻ്റെ പേരുണ്ടാവും അയ്യപ്പൻ്റെ പടമുണ്ടാവും അത് ഉപേക്ഷിക്കുന്നു എന്നതുകൊണ്ട് ഒരു ന്യായീകരണമൊന്നും മാത്രമല്ല ഭക്തർ മാത്രം ഉപയോഗിക്കുന്ന ഈ അരവണ പായസം ഹലാൽ പാക്കേജിൽ ഇറക്കി വിൽക്കാൻ മാത്രം ഒരുപാട് ഡിമാൻഡുള്ള ഉൽപ്പന്നമല്ല അങ്ങനെ ആ ഉദ്ദേശത്തോടു കൂടി അവർ ഇറക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് ബോധപൂർവം ആചാരത്തെ മോശമാക്കുന്നതിനുള്ള ശ്രമമാണ് ഇതൊക്കെ തോന്നിയാസങ്ങളാണ് ബോധപൂർവം ഒരു മതത്തെ അധിക്ഷേപിക്കുന്നതിനും മതവികാരം ഇളക്കുന്നതിനുമുള്ള നീക്കമാണ് അപലപിച്ച മതിയാവും